ആർത്തവത്തെ കുറിച്ചുള്ള ബയോളജി ടീച്ചറുടെ ക്ലാസ്സിൽ പുറത്തായത് ഞെട്ടിപ്പിക്കുന്ന പീഡനത്തിന്റെ കഥ. 13-കാരിയാണ് തനിക്ക് മാസമുറ സംഭവിക്കുന്നില്ലെന്ന് കൂട്ടുകാരിയോട് അടക്കം പറഞ്ഞത്. പിന്നീട് വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയെ ഉസ്താദിന്റെ സഹായി പീഡിപ്പിച്ച കാര്യം വ്യക്തമായത്. പീഡനത്തിൽ പെൺകുട്ടി ഗർഭിണിയാവുകയായിരുന്നു. എറണാകുളം ജില്ലയിലെ വാഴക്കുളത്താണ് സംഭവം. മദ്രസയിൽ പഠിക്കാനെത്തിയ 13-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ മദ്രസ അധ്യാപകരുടെ സഹായിയായ തമിഴ്നാട് സ്വദേശി ഷറഫുദ്ദീനെ തടയിട്ടപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്രസയിൽ ജോലി ചെയ്തിരുന്ന ഇയാൾ പതിവായി രാവിലെ എത്താറുള്ള കുട്ടിയെ വശീകരിച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ബയോളജി ക്ലാസ്സിൽ നടന്ന സംഭവത്തിൽ ഹെഡ് മാസ്റ്റർ ചൈൽഡ് ലൈനിൽ വിവരമറിയിക്കുകയും തുടർന്ന് അവരുടെ കൗൺസിലിംഗിൽ കുട്ടി മനസ്സ് തുറന്ന് സംസാരിക്കുകയുമായിരുന്നു. കുട്ടിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശോധിച്ചു. പരസ്പര വിരുദ്ധമായാണ് കുട്ടി സംസാരിക്കുന്നത്. അതേസമയം ഈ സംഭവത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു. ഇതിനുവേണ്ടി DNA പരിശോധനയടക്കം നടത്താനും പോലീസ് തീരുമാനിച്ചു. അതേസമയം മതപഠന കേന്ദ്രങ്ങളിലെ ലൈംഗികാതിക്രമം തുടർക്കഥയാവുന്നു. മദ്രസ എന്നത് ഒരു മതവിഭാഗത്തിന്റെ മതപഠനങ്ങൾ നടത്തുന്ന ഇടങ്ങളാണ്. എന്നാൽ ഇന്ന് പല മദ്രസകളും ലൈംഗിക ചൂഷണ കേന്ദ്രങ്ങളായി മാറുകയാണ്. ക്രൂരമായ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാവുന്ന കാഴ്ചയാണ് കേരളത്തിൽ ഈ അടുത്തിടെ കണ്ടുവന്നത്. 8-വയസ്സുകാരിയെ പള്ളിക്കുള്ളിൽ വെച്ച് ഇമാം പീഡിപ്പിച്ച മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. പീഡന വിവരം പുറത്തറിയാതിരിക്കാൻ ഖുറാന്റെ പേരിൽ പെൺകുട്ടിയെ ഇമാം ഭീഷണിപ്പെടുത്തി. റിപ്പബ്ലിക് ദിനത്തിലാണ് മതപഠനത്തിനെത്തിയ 8-വയസ്സുകാരി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇമാം ജമാൽ അഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മതപഠനത്തിന് എത്തിയ മറ്റു കുട്ടികളെ വീട്ടിലേക്ക് അയച്ച ശേഷമാണ് ഇയാൾ അതിക്രമം കാട്ടിയത്. കുട്ടി വേദന കൊണ്ട് പുളഞ്ഞ് കരഞ്ഞെങ്കിലും ഇയാൾ വഴങ്ങിയില്ലെന്നും അമിതമായി രക്തസ്രാവം തുടങ്ങിയതിന് ശേഷമാണ് പെൺകുട്ടിയെ മോചിപ്പിച്ചതെന്നും രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പറയുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആരോടും പറയരുതെന്ന് ഖുറാന്റെ പേരിൽ ഇമാം ഇരയോട് ആവശ്യപ്പെട്ടു. സംശയമുണ്ടാകാതിരിക്കാൻ ദിവസവും പള്ളിയിൽ വരണമെന്നും അല്ലെങ്കിൽ അള്ളാഹു കോപിക്കുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തി. വേദന കൊണ്ട് പുളഞ്ഞ് പെൺകുട്ടി വീട്ടിലെത്തിയപ്പോൾ സംശയം തോന്നിയ രക്ഷിതാക്കളാണ് പോലീസിനെ സമീപിച്ചത്. മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തു. പെൺകുട്ടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം തുടരുകയാണ്. അതേസമയം ഇസ്ലാം മതപരിവർത്തന കേന്ദ്രങ്ങളിൽ ഒന്നും അറിയാത്ത പെൺകുട്ടികളോട് ഉസ്താദുമാർ ലൈംഗിക പീഡനം നടത്തിയതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ അടുത്തിടെ പുറത്തായത്. മദ്രസ അധ്യാപകന്മാരുടെ പക്കൽ പഠിക്കാനായി എത്തുന്ന പെൺകുട്ടികൾ നേരിടുന്നത് ക്രൂരമായ പീഡനങ്ങളാണ്. 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഉസ്താദ് പീഡിപ്പിച്ചതിന് ശേഷം നീ വേഗം പോയി കുളിച്ചോ, പാപങ്ങൾ പടച്ചോൻ പുറക്കും എന്നായിരുന്നു കുട്ടിയോട് പറഞ്ഞത്. മലപ്പുറത്ത് 10 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള 5 പെൺകുട്ടികളെ പീഡിപ്പിച്ച മദ്രസ അധ്യാപകന്റെ വാർത്തയും വളരെ ഞെട്ടലോടെയാണ് നാം കേട്ടത്. ഇതും പോരാതെ മദ്രസ അധ്യാപകർ നൽകുന്ന ഓൺലൈൻ ക്ലാസ് പോലും അടുത്ത കാലത്ത് ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.